സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മരം മുറിച്ച കർഷകരെ പ്രതിയാക്കി കേസെടുക്കാനുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീക്കത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത്. കേരളത്തിൽ വനം കൊള്ളയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്തു നൽകുന്നത് വനം വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥരാണെന്ന് സി പി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ ആരോപിച്ചു. പട്ടയഭൂമിയിലെ മരങ്ങളുടെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും കർഷകന് നൽകുന്നതായിരുന്നു 2020 ഒക്ടോബർ 24 സർക്കാർ ഇറക്കിയ ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീട് നിർമ്മാണത്തിനും സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി ഇടുക്കി ജില്ലയിലെയും കർഷകർ മരങ്ങൾ മുറിച്ചിരുന്നു. ഇത്തരത്തിൽ മുറിച്ച എല്ലാവരെയും പ്രതികളാക്കി കേസെടുക്കാനാണ് CCF നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം DFO ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കത്ത് നൽകിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് CPI ഉദ്യോഗസ്ഥ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയത്. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മരം മുറിച്ച കർഷകരെ കേസിൽ പ്രതിയാക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ പറഞ്ഞു. രാജകീയ മരങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന തേക്ക്, ഈട്ടി, ചന്ദനം ഇവയെല്ലാം വളരെ വളരെ കുറവാണ്. ഇപ്പോൾ അത്തരം പല മരങ്ങൾ മുറിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. മറിച്ച് സാധാരണ മറ്റു മരങ്ങളാണ് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർ നട്ടു വളർത്തുന്നതും സമയാസമയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയോടുകൂടി മുറിച്ചുകൊണ്ടിരിക്കുന്നതും വനം വകുപ്പിൻ്റെ പെർമിറ്റ് വേണ്ടതെല്ലാം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കേസെടുക്കുന്നു എന്ന് പറയുന്നത് സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങളുടെ പേരിലാവാം. അത് വനം കൊള്ള ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ കൊള്ളക്കാരെ ആണ് പിടിക്കേണ്ടത്. വാസ്തവത്തിൽ കേരളത്തിൽ വനം കൊള്ളയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് വനം വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥന്മാരാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവാദ നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഒരുപറ്റം ഉദ്യോഗസ്ഥർ കേസെടുക്കൽ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായും സൂചനയുണ്ട്. എന്നാൽ പല പ്രദേശങ്ങളിലും വനം വകുപ്പ് കർഷകരെ പ്രതിയാക്കി കേസുകളെടുത്ത് തുടങ്ങിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.